ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ, ഇപ്പോൾ രണ്ട് വീഡിയോ ഞാനിട്ടു, മലമ്പുഴ ഡാമിൽ പോയ വീഡിയോ തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ഇതാ, നമ്മൾ മലമ്പുഴ ഡാമിലേക്കാണ് കയറുന്നത്. അപ്പോൾ ഡാമിൽ കയറുന്നതിൻ്റെ മുന്നെയാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഡാമിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ. അപ്പോൾ റിഹാന താ ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഐ ലവ് യു മലമ്പുഴ എന്നുള്ളടത്ത് കയറ്റി ഇരുത്തി കൊടുത്തിട്ട്. അവിടെ ഉയരമുള്ള സ്ഥലം കേട്ടോ, ഞാൻ പൊന്തിച്ച് കയറ്റി ഇരുത്തി കൊടുത്തത് അവിടെ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു വീഡിയോ കൂടി എടുത്താൽ. അത് കഴിഞ്ഞിതാ ഞങ്ങളങ്ങനെ കയറി സ്റ്റെപ്പ് കയറി പോകണതാ മലമ്പുഴ ഡാമിൻ്റെ മുകളിലേക്ക്. ഡാമിൻ്റെ മേലെ കയറി കുറച്ച് സമയമൊക്കെ ഡാമിൻ്റെ മേൽഭാഗത്ത് കൂടി അങ്ങനെ നടന്നു നടന്ന് 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 അന്ന് കാലിലും കയ്യിലൊക്കെ പണി കഴിഞ്ഞു. ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ അന്ന് വന്നതിന് ശേഷം. അന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നപ്പോത്തിനും രാത്രി 12:30 അത്രയൊക്കെ ടൈമായിട്ടുണ്ടാവും. ഞങ്ങൾ ഡാമെന്ന് തിരിച്ച് ഞങ്ങളൊരു 8 മണിക്കൊക്കെ ഞങ്ങൾക്ക് അവിടുത്തെ ബസ് കിട്ടി ഞങ്ങൾ പോകുന്നു. പക്ഷേ ഞങ്ങളത് കഴിഞ്ഞ് വന്ന് ലുലു മാളിലൊന്ന് പോയി. അപ്പോൾ അവിടെയും കൂടെ പോയി വന്ന് പിന്നെ പാലക്കാട് സ്റ്റാൻഡിൽ വന്ന് KSRTC കയറാൻ വേണ്ടി വന്നപ്പോൾ KSRTC ഒരു ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ കയറിയില്ല, അടുത്ത ബസ് വരട്ടെ എന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ അടുത്തത് വന്നത് മലപ്പുറം ബസ് ആയിരുന്നു. ഒരു 10:30 മലപ്പുറം ബസ് വന്ന് ഞങ്ങളതിൽ കയറി. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ സൂചി കുത്താന് കാല് വെക്കാനിടല്ല എന്ന് പറഞ്ഞ മാതിരിക്കത്തെ തിരക്കായിരുന്നു. പക്ഷേ എന്തായാലും വീടില്ലാന്ന് വെച്ചാൽ കാക്കും എങ്ങനെയൊക്കെയോ കയറി സീറ്റ് പിടിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ റെഡിയായിരുന്നു. പക്ഷേ ആ ഒരു തിരക്ക് കൂടി തന്നെ തിരക്കിയ കാരണം ഒരാളെ മേത്ത് വണ്ടി ഇങ്ങനെ KSRTC ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് അയാളെ മേത്ത് തട്ടി അയാൾക്ക് സുഖമില്ലാതായി. അങ്ങനെ പിന്നെ ബസ് പോരുന്നില്ല, അയാളെ ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ആ മലപ്പുറം ബസ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു. പിന്നീട് വന്നൊരു കോഴിക്കോടൻ ബസ് വന്നപ്പോഴത്തേനും സമയം 11 മണിയായി. 11 മണിക്കാണ് ബസ് അവിടെ നിന്ന് എടുത്തത് തന്നെ. അപ്പോൾ ഈ മലപ്പുറം ബസ്സിലുടെ കയറിയിരുന്ന ജനങ്ങളും വീണ്ടും വന്ന ജനങ്ങളും മൊത്തത്തിൽ ഈ കോഴിക്കോടൻ ബസ്സിൽ ജനങ്ങളെയും കൊണ്ടൊരു കളിയായിപ്പോയി. ശ്വാസം വിടാനും സ്ഥലമില്ല. പക്ഷേ ആ ബസ്സിലും തന്നെ കാക്കു തിക്കി തിരക്കി കയറി സീറ്റ് പിടിച്ചതുകൊണ്ട് ഞങ്ങൾക്കൊരു സീറ്റ് പിടിച്ച് ഞങ്ങളെല്ലാവരും അതിലിരുന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയെന്ന് വേണം പറയാൻ. പക്ഷേ ആര്യമ്പാവത്ത് ഇറങ്ങാനായപ്പോഴത്തേനും മണ്ണാർക്കാട് എത്തിയപ്പോഴത്തേനും തിരക്ക് ഒരുമാതിരിയൊക്കെ കുറഞ്ഞു. പക്ഷേ അതുവരെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ അന്നങ്ങനെ ഞങ്ങൾക്ക് അത്രയും നേരം ഒഴുകി. അപ്പോൾ അങ്ങനെ ബസ്സിലും കൂടിയല്ലേ, അപ്പോൾ നമ്മൾ സ്വന്തം വണ്ടിക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് അത്ര ക്ഷീണം വരില്ല. പക്ഷേ ബസ്സിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കാനല്ലേ, വണ്ടിയിലൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് എണീച്ച് ഇവിടെ നിർത്തുതാക്കുകയൊക്കെ ചെയ്യാറ്. പക്ഷേ അതുകൊണ്ടൊക്കെ ആൾക്കാർ ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ അതാ ഡാമിനൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിത് അതിലിങ്ങനെ നടന്ന് പോകും. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് മാങ്ങ ഉപ്പിലിട്ടതും പൈനാപ്പിൾ ഉപ്പിലിട്ടതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി. പിന്നെതാ ഈ റോപ്പിൽ അതിൽ കയറാൻ വേണ്ടിയിട്ട് പോയി. അതിൽ കയറാമെന്ന് പറഞ്ഞിട്ട് പോയി. എന്ത് ചെയ്താലും റിഹാൻ സമ്മതിക്കൂല. റിഹാൻ ആ സാധനത്തിൽ ഞങ്ങളെ കയറാനായിക്കൂല. റിഹാനോട്ട് കയറൂല, ഞങ്ങളോട്ട് കയറാനും വയ്ക്കൂല. കുത്തുമോനൊക്കെ ആണെങ്കിൽ കയറണം. എന്നാൽ മുത്തുമോൻ പറഞ്ഞു ഞാനും ഉമ്മച്ചും കയറാം, ഇപ്പച്ചി റിഹാനും ഉപ്പച്ചി അങ്ങൾ രണ്ടാളും നടന്നോളൂ, ഞാനും ഉപ്പച്ചും കയറിക്കോളാം. അപ്പോൾ റിഹാനിക്ക് ഞാൻ കയറരുത്, ഇപ്പച്ചി ഇക്കും ആണെങ്കിൽ കയറിക്കോട്ടെ, ഉമ്മച്ചി കയറരുതേ ആണ്. അങ്ങനെ ഒന്നിലും കയറാനായിച്ചില്ലാന്ന് വേണം. ഈ പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആർക്കും എന്തിനേലും കയറാനൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഇനി നമ്മളെ സമ്മതിക്കില്ല. നമ്മളെ ഒട്ടൊന്നിനെ കയറാം, ഓനും കയറൂല, നമ്മളൊട്ടൊന്നിനെ കയറാം. ആ ഭാഗത്തേക്കിട്ട് പോകാനൊക്കെ അറിയായിരുന്നു. പിന്നെ അതാ തൂക്കുപാലത്തും കൂടെ ഒന്ന് അങ്ങനെ പോയി. അപ്പോൾ ഇതിനൊക്കെ ഇരുട്ടായിട്ടോ, മകരുഭാഗമൊക്കെ കൊടുത്ത്. അപ്പോൾ അതുമ്പോൾ കൂടെ ഒന്ന് അങ്ങനെ അപ്പുറം കടന്ന്, പിന്നെ അപ്പുറത്തുണ്ടല്ലോ ഒരു യക്ഷി, യക്ഷീൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഈ സമയത്ത് ഇവിടെ അങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആ യക്ഷിനേക്ക് ഒന്ന് പോയി കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു എന്നല്ലാതെ അതിൻ്റെ വീഡിയോ ഫോട്ടോയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അവിടെ നിന്ന് ഇഷ്ടംപോലെ ആർക്കാട് ഫോട്ടോസുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. യക്ഷീൻ്റെ അടുത്ത് നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്, യക്ഷീനെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷേ ഞാനതൊന്നും എടുത്തിട്ടില്ല, അതിൻ്റെ വീഡിയോ ഫോട്ടോയൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഈ തൂക്കുപാലത്തും കുറുകിൽ പിന്നെ റിഹാനെ കുറച്ച് സമയം പിന്നെ അവിടെ കുട്ടികൾക്കുള്ള പാർക്കുണ്ടേനു. അപ്പോൾ അതിൽ ഇവർ അതിലും കയറൂല കേട്ടോ, അതിലാകെ കയറിയത് ഒരു ഊഞ്ഞാലിലാണ്. അത് ആകെ കുറച്ച് സമയം വേറെ ഒന്നിലും ഇവൻ കയറൂല. അതിനാണെങ്കിൽ മുത്തുമോനൊക്കെയാണെങ്കിൽ ഭയങ്കര ദേഷ്യം, ഇവരങ്ങോട്ട് പോയവർ ഒന്നിലും കയറൂല, ഇവരങ്ങോട്ട് ഒരു വഴിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തുമോൻ ഇങ്ങനെ പറയും കേട്ടോ. ഒന്നിലും കയറൂല, ഓനൊന്നിലോട്ട് കയറൂല, നമ്മളൊന്നിലോട്ട് കയറാനും വയ്ക്കൂല. അങ്ങനെ ഒരു സ്വഭാവം കരകിയക്കാരം. എന്നാൽ ഞാൻ പറഞ്ഞ് എനിക്കും മുത്തുമോർക്കും കയറാം, എന്നാൽ അപ്പച്ചി നീ ഇവിടെ താഴെ നിന്നോന്ന് പറഞ്ഞാൽ അതിനും അവൻ സമ്മതിക്കൂല, നമ്മളെ കയറാനും വയ്ക്കൂല. അങ്ങനെയൊക്കെ ഒരു കാട്ടിലാണ് അവൻ്റെത്. അങ്ങനെ ലാസ്റ്റ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞതാ ഈ ഒരു ഊഞ്ഞാലിൽ വേറെ ഏതൊരു കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും പാടെ എടുത്തിട്ട് മുത്തുമോൻ ഇങ്ങനെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ആട്ടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളതിലെ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ
അവിടുന്ന് ഇവിടെ പോകുന്നു. പിന്നെ ലുലുമാളിലും ഒന്ന് പോയിട്ട് അങ്ങനെ പോകുന്നു. ലുലുമാളിൽ പോയിട്ട് അധിക സമയം ഒന്നും നിന്നിട്ടില്ല, വേഗം പോയിട്ട് പോകുന്നു. അവിടെ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ കളിക്കാനുണ്ട് അതിലൊന്നിലും ഓൻ കയറൂല. ആകെ ഓൻ കയറിയത് ഈ ഒരു സാധനത്തിൽ മാത്രമാണ്. അതത് പിന്നെ അവർക്ക് ഇറങ്ങാനോട്ട് ബുദ്ധിയുമില്ല കേട്ടോ. അതിൽ നല്ല എന്നാലും സ്പീഡിലോട്ടാണെങ്കിൽ